Welcome back to another video of Commerce Companion. ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് തിയറി പോർഷൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം കേട്ടോ ഈ വീഡിയോ കാണുന്നത്. മാത്രമാണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. സോ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോസ്റ്റ് സെൻറ്റർ, ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, റെസ്പോൺസിബിലിറ്റി സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് അസൈൻമെൻറ്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, ടൈപ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസ്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയും അതുപോലെ തന്നെ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുക, അതിനെ തീരുമാനിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് സെൻറ്റർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ടൈപ്പ് ഓഫ് കോസ്റ്റ് സെൻറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആകാം, പേഴ്സൺ ആകാം, ഐറ്റം ഓഫ് എക്യുപ്മെൻ്റ് ആകാം, സോ അതിൻ്റെ ഗ്രൂപ്പും ആകാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതിന് ടൈപ്പും വരുന്നത്. ആദ്യം വരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു കോസ്റ്റ് സെൻറ്റർ പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റ് സെൻറ്ററുകളാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ. ഇനി പ്രൊഡക്ഷൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, ബട്ട് സർവീസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്നാ പറയുക. ദെൻ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഇൻവോൾവ് ചെയ്യുന്നതാണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. അതുപോലെ തന്നെ പേഴ്സൺസ് ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല, അതിന് പകരം ഐറ്റം ഓഫ് എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്നതിനാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക. പ്രോസസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അതെന്തെങ്കിലും ഒരു സിമിലർ ഓപ്പറേഷൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക. പ്രോഫിറ്റ് സെൻറ്റർ എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയുടെ സെഗ്മെൻ്റ് ആണ്. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഒരു സെഗ്മെൻ്റ് ആണ് പ്രോഫിറ്റ് സെൻറ്റർ. അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എക്സ്പെൻസുകൾക്കും റവന്യൂസിനാണ്. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസിൻ്റെ പ്രോഫിറ്റ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള സെൻറ്റേഴ്സാണ് നമ്മൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുക. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. അതിൻ്റെ ആ ഒരു പേരിൽ പറയുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന മീനിങ്ങും. റെസ്പോൺസിബിലിറ്റീനെ ഹെഡ് ചെയ്യുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു സെൻറ്റർ. അതായത് ഒരു ഓർഗനൈസേഷനിലുണ്ടാകുന്ന ഒരു യൂണിറ്റ്, ആ ഒരു യൂണിറ്റിനെ ഹെഡ് ചെയ്യുന്നത് ഒരു മാനേജറാണ്. ആ ഒരു മാനേജർക്ക് ആ ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഡെഫിനിഷൻ പോലെ പറയുമ്പോൾ ഇറ്റ്സ് എ സെഗ്മെൻറ്റ് ഓഫ് ബിസിനസ്, ബട്ട് അതിൽ മെയിൻലി നമ്മൾ നോക്കേണ്ടത് ആ ഒരു റെസ്പോൺസിബിലിറ്റി കറക്റ്റ്ലി ആ ഒരു സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാനേജ്മെൻറ്റുമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് അക്കൗണ്ടബിൾ ആകുന്നു എന്നുള്ളതാണ്. എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ എന്താണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന യൂണിറ്റ്. സോ അത് രണ്ട് രീതിയിലാകാം, സിമ്പിൾ യൂണിറ്റ് ആൻഡ് കോമ്പൗണ്ട് യൂണിറ്റ്. സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ യൂണിറ്റ് ആയിരിക്കും, ഫോർ എക്സാമ്പിൾ മീറ്റർ, ലിറ്റർ അങ്ങനെയൊക്കെ വരുന്നത്. ദെൻ കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ സിമ്പിൾ യൂണിറ്റുകളുടെ കോമ്പിനേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാസഞ്ചർ കിലോമീറ്റർ, കിലോവാട്ട് അവർ, ഇതെല്ലാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കോസ്റ്റ് കോൺസെപ്റ്റ്സ്. ഇതിലെ ഫസ്റ്റ് വൺ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക്
അതൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതൊരു ബിൽഡിംഗ് വാങ്ങിക്കാം. ഇപ്പം നമ്മൾ ഒരു ബിൽഡിംഗ് വാങ്ങിക്കാനാണ് ആ എമൗണ്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ആ ഒരു എമൗണ്ടിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ്. സോ അത്തരത്തിൽ ഇൻവോൾവ് ചെയ്യുന്നൊരു കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നതാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു പ്ലാന്റ് നിർമ്മിക്കുന്ന സമയത്ത് ഫുള്ളി ഇറിക്കവറബിൾ ആയിട്ടുള്ള കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുക. ഇമ്പ്യൂട്ടഡ് കോസ്റ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം കാണിക്കുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് ഓൺ ബിൽഡിംഗ്, അതായത് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിന് നമ്മൾ ചാർജ് ചെയ്യുന്ന റെൻറ്റ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻ ക്യാപിറ്റൽ, ഇതെല്ലാം ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ഇതിൻ്റെ നോഷണൽ കോസ്റ്റ്. ദെൻ വരുന്നതാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻ്ററിയുടെ മെയിൻ്റനൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റുകൾ. അതിന് നമ്മൾ പല രീതിയിൽ വരാറുണ്ട്. സ്റ്റോറേജിൻ്റെ സ്പേസിന് വരുന്ന റെൻറ്റ്, അതുപോലെ തന്നെ ഇൻവെൻ്ററി ഹോൾഡ് ചെയ്യുന്നതിന് വരുന്ന ഹോൾഡിംഗ് കോസ്റ്റുകൾ, ഇത്തരത്തിലുള്ളതെല്ലാം ക്യാരിയിങ് കോസ്റ്റാണ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയലിനെ ആ ഒരു സ്റ്റേജിൽ നിന്നും, അതായത് ആ സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാ കോസ്റ്റുകളും, ബട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഇതിൽ വരില്ല. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ഇത് ഒരു കോസ്റ്റിൻ്റെ പോർഷൻ തന്നെയാണ്. ഔട്ട്സൈഡേഴ്സിനെ ഒരു പേയ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്ന അത്തരത്തിലുള്ള കോസ്റ്റുകളാണ്. ഇതിനകത്ത് വരുമ്പോൾ ക്യാഷ് എക്സ്പെൻഡിച്ചർ വരുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കോസ്റ്റിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മറ്റൊരു പേരാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്താ നോക്കാം. അതായത് ഒരു കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അത് ഒരു ആക്ടിവിറ്റികളുടെ ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടോ ആണെങ്കിൽ അതിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുക. ആ ഒരു ചേഞ്ച് വരുന്നത് ഇൻക്രിമെൻ്റൽ ആകാം, അതായത് ആ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആകാം, അതിനെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുക. ആ കോസ്റ്റ് ഉണ്ടാകുന്ന ഡിക്രീസ് ആകാം, അതിനെയാണ് ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുക. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനും ചിലവാകുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെ എല്ലാ വേരിയബിൾ കോസ്റ്റിൻ്റെയും ടോട്ടൽ എന്ന് നമുക്ക് വിളിക്കാം. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം റീപ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് നമ്മൾ ഒരു അസറ്റ് മാറ്റി മറ്റൊരു അസറ്റിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു റീപ്ലേസ്മെൻറ്റിന് വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റുമായിട്ട് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാനും അതുമായി ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഇനി അത് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫയബിൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി മാത്രം ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. അത് ഇൻവെൻ്ററി വാലുവേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നോർമൽ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ്റെ സമയത്ത് ആ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരെ നോർമലി ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റുകൾ. ബട്ട് ഇതുപോലെ തന്നെ നോർമലി ഇൻവോൾവ് ചെയ്യാത്ത, അത്തരത്തിൽ വരാത്ത രീതിയിലുള്ള കോസ്റ്റുകളാണ് അബ്നോർമൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി കോസ്റ്റ് അസെട്ടൈൻ ചെയ്ത് കഴിഞ്ഞു, അതായത് ഈ ഒരു കോസ്റ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടായിരിക്കും. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റുകളാണ്, അതായത് ഓൾറെഡി ഇപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഇൻവോൾവ് ചെയ്യുന്നത് ഏത് സമയത്താണ് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ഓർഡറിന് ചിലവാകുന്ന റുപ്പി കോസ്റ്റ് പെർ ഓർഡർ. എക്സ്പയേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കറൻറ്റ് പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റ്, അതൊരു എക്സ്പെൻസ് ആകാം അല്ലെങ്കിൽ ഒരു ലോസ് ആകാം. സോ അത്തരത്തിലുള്ള കോസ്റ്റാണ് എക്സ്പയേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റാണ് നെക്സ്റ്റ് വരുന്നത്. ഇതൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കോസ്റ്റ് തന്നെയാണ്, ബട്ട് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്, അതായത് ഇതിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ആസ്പെക്റ്റ്, അതായത് ഒരു ടെക്നിക്കൽ എസ്റ്റിമേഷൻ്റെ ബേസിസിലായിരിക്കും. അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവോയ്ഡ് ചെയ്യാവുന്ന കോസ്റ്റുകൾ. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലേർക്സിൻ്റെ സാലറി നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കോസ്റ്റാണ്. സോ അത്തരത്തിലുള്ള കോസ്റ്റാണ് അവോയ്ഡബിൾ കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്
ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ് അതൊരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരെ സ്റ്റേബിളായിട്ട് നിൽക്കുകയും എന്നാൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിയുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള കോസ്റ്റാണ് സ്റ്റെപ്പ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ആവശ്യമുള്ളത്, അതായത് സാലറീസ്, വേജസ് എല്ലാം എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അതായത് ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യാത്ത തരത്തിലുള്ള കോസ്റ്റുകളാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ലാസ്റ്റ് വരുന്ന കോസ്റ്റാണ് ടാർഗറ്റ് കോസ്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പ്രൈസിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ടാർഗറ്റ് പ്രൈസ്. കോസ്റ്റ് കൺട്രോൾ എന്താണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു റെഗുലേഷനാണ്, അതായത് കോസ്റ്റിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് നിർത്താണ്. സോ അതിനകത്ത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ആ ഒരു എത്രമാത്രം നമ്മുടെ കോസ്റ്റ് വരാമെന്നുള്ളതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഇപ്പോഴത്തെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു കോസ്റ്റ്, അതായത് ആക്ച്വൽ കോസ്റ്റുമായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡിനെ കമ്പയർ ചെയ്യുന്നു. ദെൻ അതുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ ആ ഒരു ചെക്ക് ചെയ്തിട്ട് അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ആ ഒരു ചെക്കിങ്ങിൽ നമുക്ക് തോന്നുന്നതെങ്കിൽ അതിന് എതിരായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. സോ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുക. കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റിനകത്ത് വരുന്ന പെർമനൻ്റ് അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള റിഡക്ഷൻ, ആ ഓരോ യൂണിറ്റ് കോസ്റ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു റിഡക്ഷൻ, ഇത് വഴിയായിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും കസ്റ്റമേഴ്സിന് റീസണബിളായിട്ട് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് ഉള്ള വർക്കേഴ്സിനെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നതിനും ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുന്നതിനും അത് കറക്റ്റായിട്ടൊരു എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു റിട്ടേൺ കിട്ടുന്നതിനും എല്ലാം ഇത് സഹായിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ഇതിന് ജസ്റ്റ് പോയിന്റുകൾ മാത്രമാണ് നമുക്ക് സിലബസിലുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇൻവെൻട്രി കൺട്രോൾ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, ഓപ്പറേഷൻസ് റിസർച്ച്, വാല്യൂ അനാലിസിസ്, ഓട്ടോമേഷൻ, ഡിസൈൻ ഇംപ്രൂവ്മെൻറ്റ്, ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ്. കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടുകളുടെ വേരിഫിക്കേഷൻ, അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാനുമായിട്ട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിന് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നു, അത് ഇൻകർ ചെയ്തതിന് ശേഷം. സോ ആ ഒരു പ്രോസസ്സിനെയാണ് കോസ്റ്റ് അസർട്ടൈൻമെൻ്റ് എന്ന് വിളിക്കുക. കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിനേഷൻ ആണ്, അതായത് ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ എല്ലാം കോസ്റ്റ് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വേരിയസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ജോബ് കോസ്റ്റിംഗ്. ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഇൻഡസ്ട്രികൾ, അത് ഓരോന്നിനും ഇൻഡിവിജ്വൽ ഓർഡേഴ്സ് വരുന്നത് കസ്റ്റമേഴ്സിന്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ്, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, ഫിലിം സ്റ്റുഡിയോസ്, ഇവിടെയൊക്കെ ഓരോ ജോബ് അനുസരിച്ചിട്ടാണ്, അതായത് കസ്റ്റമേഴ്സിൽ ഓരോരുത്തർക്കും സ്പെസിഫിക്കേഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു ജോബിനെ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റിംഗ് വരിക. സോ അത്തരത്തിലുള്ള കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഒരു ജോബ് തന്നെ അതൊരു വലിയ ജോബാകുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു ലോങ് പീരീഡിലേക്ക് അത് വരുമ്പോൾ അതിന് നമ്മളൊരു കോൺട്രാക്റ്റാണ് യൂസ് ചെയ്യുക. അതൊരു കോൺട്രാക്ട് ബേസ്ഡ് ആകുമ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് വഴിയാണ് ഇതിൽ കോസ്റ്റിംഗ് അവൈലബിൾ ആവാറുള്ളത്. ഇത് യൂസ് ചെയ്യുന്നത് മെയിൻലി ബിൽഡേഴ്സും സിവിൽ എഞ്ചിനീയർ കോൺട്രാക്ടേഴ്സും ഒക്കെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബാച്ച് കോസ്റ്റിംഗ്. ഇത് ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ്. ഒരു ബാച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇത്തരത്തിൽ ഇത് സ്യൂട്ടബിൾ ആവുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ്സിന്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കമ്പനി, ബേക്കറീസിനൊക്കെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്ഷൻ ആവും നടക്കുന്നത് യൂണിഫോം ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ തന്നെ രണ്ടോ മൂന്നോ വെറൈറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് യൂണിറ്റ് കോസ്റ്റിംഗ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈൻസ്, ക്വാറീസ്, ടൈൽ വർക്ക്സ്, ബ്രിക്ക് വർക്ക്സ് എക്സെട്ര. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സർവീസ് അസർട്ടൈൻ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ്. ഫോർ എക്സാമ്പിൾ ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത്
ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് അതുപോലെ തന്നെ ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് എന്നിവയിലാണ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുറേ മെത്തേഡുകൾ പറഞ്ഞു. ഇതിലൊന്നോ അതിലധികമോ മെത്തേഡുകൾ ഒരു യൂണിറ്റിൽ തന്നെ ആവശ്യമായിട്ട് വരുമ്പോൾ അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ഇൻഡസ്ട്രീസ്, എൻജിനൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രി, റേഡിയോസ്, അതായത് പലതിൽ നിന്ന് അസംബിൾ ചെയ്യേണ്ടിയേക്ക് വരും. സോ പല പല ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡുകൾ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു മാസ് പ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഇൻഡസ്ട്രികളുണ്ടെങ്കിൽ അത് പല പല സ്റ്റേജുകൾ കടന്നിട്ടാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കമ്മിലേക്ക് എത്തുന്നതെങ്കിൽ, സോ അത്തരത്തിൽ ഓരോ വൺ ബൈ വൺ പ്രോസസ്സുകളായി വരുന്ന ആ ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ടൈപ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ദെൻ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ പറഞ്ഞതാണ്, മാർജിനൽ കോസ്റ്റും ഡയറക്റ്റ് കോസ്റ്റും നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു കോസ്റ്റുകൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്നതാണ് ആ കോസ്റ്റിംഗ് മെത്തേഡുകൾ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രം ചാർജ് ചെയ്യുന്നു, ബട്ട് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഫിക്സഡ് കോസ്റ്റുകളും വേരിയബിൾ കോസ്റ്റുകളും ചാർജ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലാസ്റ്റ് വരുന്നതാണ് യൂണിഫോം കോസ്റ്റിംഗ്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഒന്നുമല്ല. ഇതിൽ വരുന്നതെന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രാക്ടീസുകൾ സെവറൽ അണ്ടർടേക്കിങ്സ് യൂസ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ കമ്പാരിസൺ എല്ലാം എളുപ്പമാകുന്നു, അതുപോലെ തന്നെ ഒരു കോമൺ കൺട്രോളും വരുന്നു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ച്. അതായത് പുതുതായിട്ട് ഇപ്പോൾ കോസ്റ്റിങ്ങിൽ വരുന്ന അപ്രോച്ചുകൾ എന്തൊക്കെയാണ്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ABC കോസ്റ്റിംഗ്, അതിൻ്റെ ഫുൾ ഫോം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് തന്നെ എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യുന്നതിനും ഡിറ്റർമൈൻ ചെയ്യുന്നതിനും ഇതുവഴി സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ബാക്ക് ഫ്ലഷ് കോസ്റ്റിംഗ്. ഇത് യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി എൻവയോൺമെൻറ്റിലാണ്. അതെന്താണെന്ന് നമുക്ക് വഴിയേ പറയാം. ഇതിനകത്ത് മെയിൻലി ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്ന സമയത്താണ് എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റൽ കോസ്റ്റിംഗ് അഥവാ ഗ്രീൻ കോസ്റ്റിംഗ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് ഡയറക്റ്റ് കോസ്റ്റുകൾ കറക്റ്റ്ലി ട്രേസ് ചെയ്യുകയും ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നതിന് അതിനു മുമ്പായിട്ട് പോസിബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സോഷ്യൽ എക്കണോമിക് കോസ്റ്റുകളും അതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം പ്രസൻറ്റ് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതുവഴിയായിട്ട് എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ അറിയുന്നതിന് സഹായിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ക്വാളിറ്റി കോസ്റ്റിംഗ്. അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ എൻഷുർ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റുകളെല്ലാം മാക്സിമം ഡിറ്റക്റ്റ് ചെയ്യുന്നതിനും നേരത്തെ കൂട്ടി പ്രിവെൻറ്റ് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ് ക്വാളിറ്റി കോസ്റ്റിംഗ്. സോ ഈ ഒരു ക്വാളിറ്റി കോസ്റ്റുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നത് മെയിൻലി നാല് ടൈപ്പായിട്ടാണ്: പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ്, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് ആൻഡ് എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ടാർഗറ്റ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫേംസുകൾ യൂസ് ചെയ്യുന്ന പ്രൈസിങ് മെത്തേഡാണ്. അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ ആ ഒരു കോമ്പറ്റേറ്റീവ് ലെവലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആ ടാർഗറ്റ് കോസ്റ്റ് എന്നുള്ള ആ ഒരു ടൈപ്പ് അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് ടാർഗറ്റ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് വരുന്നതാണ് ത്രൂപുട്ട് കോസ്റ്റിംഗ്. ഈ ഒരു കോസ്റ്റിംഗ് മെത്തഡോളജിയിൽ ഫോക്കസ് ചെയ്യുന്നത് കപ്പാസിറ്റി യൂട്ടിലൈസേഷനാണ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രം ഇൻവെൻട്രി കോസ്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നു, മാനുഫാക്ചറിങ് കോസ്റ്റുകൾ ഇത് കൂടാതെ വരുന്നത്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കൂടാതെ വരുന്ന മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഡയറക്റ്റ് ലേബർ ആൻഡ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡുകൾ ഇതെല്ലാം പീരിയഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻ്ററി GIT ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ്. ഇതെന്ന് പറയുന്നത്
നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളതിന് ജസ്റ്റ് ബിഫോർ മാത്രം നമ്മൾ ആ ഒരു കാര്യം പെർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ പെർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണോ അതിൻ്റെ ഡിമാൻഡ് വരുന്നത്, അതിൻ്റെ യൂസ് വരുന്നത്, അതിൻ്റെ ആ ഒരു ജസ്റ്റ് ബിഫോർ മാത്രമായിരിക്കും. സോ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിലേഷൻഷിപ്പാണ്. നമുക്ക് ആ ഒരു മെറ്റീരിയൽ തരുന്ന സപ്ലയറുമായിട്ട് കറക്റ്റായിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മെയിൻലി ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ മെയിൻ എലമെൻ്റ് ആയിട്ട് വരിക. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ഇതിന് നമുക്ക് ഓരോന്നിനെയും പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയലിനെയും ലേബറിനെയും എക്സ്പെൻസുകളെയും നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളെ എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്നത് ഓവർ ഹെഡുകൾ എന്നാണ്. ഈ ഓവർ ഹെഡ് എന്ന് പറയുന്നതിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ലാസ്റ്റ് ടോപ്പിക്കാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി കോസ്റ്റുകൾ കുറേയെല്ലാം ഡിസ്കസ് ചെയ്തു. സോ ഇതിനെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. അതിനെ കുറച്ച് ഹെഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എലമെൻറ്റ് വൈസ് നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഫങ്ഷൻ വൈസ്, ബിഹേവിയർ ഓർ വേരിയബിലിറ്റി, കൺട്രോളബിലിറ്റി, നോർമാലിറ്റി, ടൈം, അസോസിയേഷൻ വിത്ത് പ്രോഡക്റ്റ്, പ്ലാനിങ് ആൻഡ് കൺട്രോൾ, മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. എലമെൻറ്റ് വൈസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് തന്നെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് കോസ്റ്റും അതുപോലെ തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുക, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റോ കോസ്റ്റ് സെൻ്ററുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ളതും, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി ഐഡൻറ്റിഫയബിൾ അല്ലാത്തതും. ഇതിൽ വരുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നിൻ്റെയും സമ്മിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്നത് പ്രൈം കോസ്റ്റ് എന്നാണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നിൻ്റെയും സമ്മിനെ നമ്മൾ വിളിക്കുക ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് എന്നാണ്. നെക്സ്റ്റ് ബേസാണ് ഫങ്ഷൻ ബേസ്. ഫങ്ഷൻ ബേസ് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക, പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അതിന് പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു ഇതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫോർമുലേറ്റിംഗ് പോളിസി, അതുപോലെ തന്നെ ഓർഗനൈസിങ്, കൺട്രോളിങ്, ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിംഗ്, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. സെയിൽസ്മാന് കൊടുക്കുന്ന സാലറി, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. കോസ്റ്റിനെ ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ വോളിയം അനുസരിച്ച് ആ ഒരു കോസ്റ്റ് വേരി ചെയ്യുന്നില്ലെങ്കിൽ അത് ഫിക്സഡായി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. അതായത് അതിന് നമുക്ക് വേറൊരു പേര് വിളിക്കാവുന്നത് പീരിയഡ് കോസ്റ്റ് എന്നാണ്. റെൻറ്റ്, സാലറി, ഇൻഷുറൻസ് എല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ വോളിയം അനുസരിച്ച് ആ വോളിയത്തിൽ വരുന്ന ഇൻക്രീസ് അനുസരിച്ച് വേരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റ്. അതിന് നമുക്ക് വിളിക്കാവുന്നതാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. പാർഷ്ലി ഫിക്സഡ് ആൻഡ് പാർഷ്ലി വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റുകളാണ് സെമി വേരിയബിൾ കോസ്റ്റ്. അതായത് ടെലിഫോൺ ചാർജൊക്കെ ഒരു പരിധി വരെ ഫിക്സ്ഡ് ആണ്, ദെൻ അതിലും കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ അത് വേരിയബിൾ ആയിട്ട് മാറുന്നു. കൺട്രോളബിലിറ്റിയുടെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് രണ്ടായിട്ടാണ് വരിക, കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. ഒരാളുടെ ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റാണ് കൺട്രോളബിൾ കോസ്റ്റ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ എല്ലാം. അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതും ബിയോണ്ട് ദി കൺട്രോൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് എക്സ്പെൻസുകളായിട്ടുള്ള റെൻറ്റ്, ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓൺ ദ ബേസിസ് ഓഫ് നോർമാലിറ്റിയുടെ ബേസിസിൽ നോക്കുമ്പോൾ നോർമൽ കോസ്റ്റ് ആൻഡ് അബ്നോർമൽ കോസ്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. നോർമൽ കോസ്റ്റിന് എക്സാമ്പിളാണ് ലീക്കേജ്, ലോസ് ഡ്യൂ ടു ഇവാപറേഷൻ, ഇതെല്ലാം.
അബ്നോർമൽ കോസിന് ഉദാഹരണങ്ങളാണ് ലോസ് ബൈ ഫയർ, ലോസ് ബൈ തെഫ്റ്റ് ഇതെല്ലാം. ഇനി ഓൺ ദ ബേസ് ഓഫ് ടൈം ആകുമ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതെന്താന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ അസോസിയേഷൻ വിത്ത് പ്രൊഡക്റ്റ്, ഇതിൻ്റെ ബേസിസിലായിരിക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ കോസ്റ്റ് രണ്ടായിട്ടാണ് വരിക. പീരിയഡ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോസ്റ്റ്, ഇതും നമ്മൾ പറഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അത് വരുമ്പോൾ ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. അതിൽ വരുന്നതാണ് മാർജിനൽ കോസ്റ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, സങ് കോസ്റ്റ്, ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നിവയെല്ലാം. ഇത്രയെല്ലാം രീതിയിലാണ് കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.